சிருஷ்ட பிரபஞ்சம் தெய்வ மகத்துவம் நிறையும் அடையாளம் நிறையும் அடையாளம் பிதாவின் கல்பனகளும் இயேசுவின் வசனங்களும் ஆத்மாவின் பலங்களும் மாதாவின் விசுத்தியும் அநேகரில் நிறையும் அடையாளம் அடையாளம் சிருஷ்ட பிரபஞ்சம் தெய்வ மகத்துவம் நிறையும் அடையாளம் நிறையும் அடையாளம் In the name of Jesus റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനമാണ് ഈ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മ ചൈതന്യം. സർവ സൃഷ്ടജാലങ്ങളും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഈ നിമിഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ ടോണി ജോസഫിനെ ഈ നിമിഷം നമുക്ക് പരിചയപ്പെടാം, പ്രാർത്ഥിക്കാം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള മാലാപറമ്പ് എന്ന് പറയുന്ന ഇടവകയിലാണ് ജനിച്ചു വളർന്നത്. ഒരു കുടിയേറ്റ കർഷകനും അധ്യാപകനുമായിരുന്നു എൻ്റെ അപ്പൻ. ഞങ്ങൾ 8 മക്കളായിരുന്നു. ഞങ്ങളുടെ ഇടവക ദേവാലയത്തോട് ചേർന്ന് ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഒത്തിരി അധികം ദേവാലയവുമായി അടുക്കുവാനും ഈശോയുടെ പ്രത്യേകമായ സംരക്ഷണത്തിലും സ്നേഹത്തിലും വളർന്നു വരുവാനുമൊക്കെ ഇടയായിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷമുള്ള 10-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെയും പ്രത്യേക വാത്സല്യവും സഹായമൊക്കെ മൂലം സഭയുമായിട്ട് ഏറെ അടുക്കുവാനുള്ള സാഹചര്യം എനിക്ക് ലഭിച്ചു. പിന്നീട് 2 വർഷക്കാലം ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പ്രീഡിഗ്രി ചെയ്ത കാലത്ത് കാത്തലിക് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആകാനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചു. അതിനുശേഷമാണ് ഞാൻ MBBS ബിരുദത്തിനായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്നത്. ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം പഠിക്കുന്ന ഒരു തിരക്കിനിടയിൽ പലപ്പോഴും നിത്യജീവിതത്തിൽ ഈശോയോടുള്ള ആ അടുപ്പം ഇടയ്ക്കെപ്പോഴോ കുറേയൊക്കെ കുറഞ്ഞു പോയി. എന്നാൽ എൻ്റെ സുഹൃത്തുക്കളിലൂടെ പലപ്പോഴും ഈശോ അത്ഭുതകരമായിട്ട് ഇടപെട്ടുകൊണ്ട് എന്നെ ഈശോയോട് ചേർത്ത് നിർത്തിയിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിൻ്റെ ഫലമായിട്ട് MBBSന് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ഞാൻ JCU-ത്തിൻ്റെ ഒരു പ്രാരംഭ ധ്യാനം കൂടാനിടയായി. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ മറന്നുപോയി. 1995 MBBS കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തോളം പെരിന്തൽമണ്ണയിൽ ജോലി നോക്കി. അതിനുശേഷം എൻട്രൻസ് പഠിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്തുള്ള ഭാര്യ വീട്ടിലേക്ക് താമസം മാറി. അവിടെ വെച്ച് എൻട്രൻസിൽ രണ്ടുപേരും വിജയിക്കുകയും
ഭാര്യ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പി ജിക്ക് ജോയിൻ ചെയ്തു. അതേസമയം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പി ജിക്ക് ജോയിൻ ചെയ്തു. 8 മാസത്തിന് ശേഷം വീണ്ടും ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. ഈ കാലഘട്ടത്തിലാണ് കോഴിക്കോടുള്ള മരിയൻ താമരശ്ശേരി രൂപതയുടെ മരിയൻ പ്രോ ലൈഫ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം ഈശോ ഒരുക്കി തന്നത്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയൊരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും കുഞ്ഞുങ്ങൾ ജനിക്കാത്ത അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയി. മരിയൻ പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഇടവകളിലൊക്കെ പ്രോ ലൈഫ് പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങൾ പോയ സാഹചര്യത്തിലാണ് ജീവൻ്റെ മൂല്യത്തെക്കുറിച്ചും മനുഷ്യജീവൻ്റെ വിലയെക്കുറിച്ചുമൊക്കെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം 2000 വർഷത്തിൽ ഞാൻ തൃശ്ശൂർ തിരിച്ചെത്തുകയും ഭാര്യയോടൊപ്പം താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അടുത്ത വർഷം നെടുപുഴ ധ്യാന കേന്ദ്രത്തിൽ നടന്നൊരു ധ്യാനത്തിലൂടെയാണ് ഞാൻ കൂടുതലായ ആഴമായ ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളുടെ അർത്ഥം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും സഭയോട് ചേർന്ന് മറ്റ് കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിക്കാതെ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കാനുള്ള കൃപ ദൈവം നൽകുകയും ചെയ്തു. തുടർന്ന് ഞങ്ങളുടെ ആത്മീയ നേതാക്കളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു പ്രത്യേക വിളി ഞങ്ങൾ തിരിച്ചറിയുകയും അങ്ങനെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദാനമായിട്ട് ലഭിക്കുകയും ചെയ്തു. ആ മകളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന 2004 മുതൽ ഇന്നോളം ദൈവം വലിയ കൃപകളിലൂടെ ഞങ്ങളെ നയിക്കുവാനായിട്ട് ഇടയായി. 2001 മുതൽ തന്നെ ഞാൻ തൃശ്ശൂർ ഫാമിലി അപ്പസ്റ്റലേറ്റിൽ വിവാഹൊരുക്ക കോഴ്സിൽ ക്ലാസ് എടുക്കുന്നു. പ്രോ ലൈഫ് ക്ലാസ്സുകളാണ് ആദ്യം എടുത്തിരുന്നത്. 2004 ഞങ്ങളുടെ മകൾ കടന്നു വന്നതിന് ശേഷം എൻ്റെ ഭാര്യയും ആ വിഷയത്തിൽ അവിടെ ക്ലാസ് എടുക്കാനായിട്ട് ആരംഭിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവിടെ ആ ഫാമിലി അപ്പസ്റ്റലേറ്റിൽ ലൈംഗികതയെക്കുറിച്ച് പഠിപ്പിക്കാൻ, കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നതനുസരിച്ചുള്ള ലൈംഗികതയെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും അത് പിന്നീട് ഇന്നോളം ആ ഒരു മേഖലയിൽ നവ ദമ്പതികളാകാൻ ഒരുങ്ങുന്നവരെ പരിശീലിപ്പിക്കുന്ന പരിപാടിയിൽ സ്ഥിരമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 5 രൂപതകളിൽ 5-6 രൂപത എന്ന് പറയാം, കാരണം 5 കത്തോലിക്കാ രൂപതകളിലും ഒരു സുറായ് കാലിയൻ രൂപതയിലും വിവാഹൊരുക്ക കോഴ്സിൽ സഹായിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നീട് ലീജിയൻ ഓഫ് അപ്പസ്റ്റോലിക് ഫാമിലീസ് എന്ന പേരിൽ ഞങ്ങൾക്ക് കുടുംബങ്ങളുടെ ഒരു സമർപ്പിത സമൂഹം തൃശ്ശൂർ ആരംഭിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകാനായിട്ട് അഭിവന്ദ്യ പിതാവ് ആൻഡ്രൂസ് പിതാവ് ഞങ്ങളുടെ കുടുംബത്തെയാണ് ക്ഷണിച്ചത്. അപ്പോൾ അന്ന് മുതൽ ലീജിയൻ ഓഫ് അപ്പസ്റ്റോലിക് ഫാമിലീസിൻ്റെ വാർഷിക ധ്യാനങ്ങളും മാസധ്യാനങ്ങളിലുമൊക്കെ സ്ഥിരമായിട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ പ്രാർത്ഥനാ ജീവിതം, പലപ്പോഴും സമയം പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു, 24 മണിക്കൂർ തികയാത്ത അവസ്ഥയുണ്ടായിരുന്നു. എങ്കിലും യാത്രയിലും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ വന്നപ്പോൾ ബസ്സിൽ കൊന്ത ചെല്ലാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. തിരിച്ച് തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ ലൂർദ് പള്ളിയിലെത്തി 1 മണിക്കൂറെങ്കിലും ദിവ്യകാരണനാഥൻ്റെ ഒപ്പം അടിപ്പള്ളിയിലെ ആരാധനാ കേന്ദ്രത്തിൽ, നിത്യാരാധനാ കേന്ദ്രത്തിൽ ചിലവഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് വലിയൊരു ഒരു ആത്മബലം നൽകുന്ന കാര്യമാണ്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, യാത്രയുടെ ക്ഷീണമുണ്ടാകുമ്പോൾ അതിനൊക്കെ അതിജീവിക്കാനായിട്ട് ഈ ദിവ്യകാരണനാഥനുമായിട്ട് ചേർന്നിരിക്കാനുള്ള ഈ അവസരം എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. യാത്രാസമയത്തെ പ്രാർത്ഥനകൾ പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ അബോർഷനെതിരായിട്ടുള്ള കാര്യങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിട്ടൊക്കെ ആ ഒരു സമയം ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്.
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന മഹാശുശ്രൂഷയിൽ ഒരിക്കലും കൂടെ എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലെ മുട്ടിപ്പായി അവിടുത്തെ കൃപ നിറയാൻ, കരുണ നിറയാൻ വേണ്ടി, ദൈവസ്നേഹം നിറയാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളേക്കും അവിടുത്തെ അത്ഭുതകരം അപ്പോസ്തല പ്രവർത്തനം 4:30 പ്രകാരം അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി കർത്താവേ അവിടുത്തെ കരം ഈ സമയം നീട്ടണമേ. പ്രത്യേകിച്ച് രോഗികളായി കിടക്കുന്ന മക്കളെ, നിരാശയിലായിരിക്കുന്ന വ്യക്തികളെ, പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ, മദ്യത്തിനും ലഹരി വസ്തുക്കളിൽ അടുമ്പോട്ടിരിക്കുന്ന മക്കളെ, ഓ കർത്താവേ ഈ സമയത്ത് ഞങ്ങൾ കാണുന്നു. അവിടുത്തെ കരം ഈ സമയം ആ മക്കളെ നീ സ്പർശിക്കണമേ. വലിയ വിടുതൽ സംഭവിക്കണമേ. പ്രത്യേകിച്ച് കടബാധ്യതയുള്ള വ്യക്തികളിലേക്ക് കർത്താവേ അവ അങ്ങ് ഇറങ്ങി വരണമേ. കാനായാലും കല്യാണം വരുന്നതിനെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ അത്ഭുതം നടത്തിയതുപോലെ ഈ സമയം ഈശോയെ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവരുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിവാഹ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിലെ വിട്ടുപോകട്ടെ. തൊഴിൽ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഓരോ മക്കളെയും ഞങ്ങൾ ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീ അങ്ങ് അനുഗ്രഹീപിട്ടുള്ളതാവുന്നു. അങ്ങയുടെ ദൃത്തിമ്പലമായ ഈശോ അനുഗ്രഹീപിടനാവുന്നു. പരിശുദ്ധ അറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ളമേ. അമ്മേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൃഷ്ടപ്രപഞ്ചം ദൈവം മക്കളുടെ വെളിപ്പെടുത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 8:19. ഈ തിരുവചനത്തിൻ്റെ ശക്തി ഓരോ എപ്പിസോഡുകളിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ വ്യക്തികളെയും ഓരോ ആഴ്ചകളിലും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ അത് നമ്മളായി പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ലഭിക്കുന്ന അവരഭിഷേകം, ആനന്ദം, പ്രത്യേകിച്ച് ശുശ്രൂഷകളൊക്കെ കണ്ട് ഞങ്ങളുടെ നമ്പറുകളിലേക്ക് വിളിക്കുമ്പോൾ പല പറയാറുണ്ട്. ഓരോ ശുശ്രൂഷകളും വളരെ മനോഹരമായിരിക്കും, ഞങ്ങൾക്ക് വലിയ അനുഭവമായി മാറുന്നു. സ്വദേശത്തും വിദേശങ്ങളിലും, പ്രത്യേകിച്ച് സൗദി അറേബ്യ, മുസ്ലിം രാജ്യങ്ങൾ, പല രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മലയാളികൾ, അത് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ വരെ നമ്മുടെ ഈ ശുശ്രൂഷകൾ കാണുമ്പോൾ വലിയ അനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട, പ്രത്യേകിച്ച് കുറച്ച് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഡോക്ടർ ടോണി ജോസഫ്, തൃശ്ശൂർ മരിയാപുരം ഇടവകയിൽ താമസിക്കുന്ന ഡോക്ടർ ടോണിയും കുടുംബവും, തൻ്റെ കുടുംബജീവിതം അതെ വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ ഡോക്ടർ തന്നെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ, മകള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ഇടവകയിലും കാറ്റിസം അധ്യാപകരായി രണ്ടുപേര് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ 10-14 വർഷത്തോളം ഓർത്തോ ഹെഡായി ജോലി ചെയ്ത, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്ത ഡോക്ടർ തൻ്റെ ഇടവേളകളെല്ലാം സഭയ്ക്ക് വേണ്ടി അനേക സ്ഥലങ്ങളിൽ ചെന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ടോണിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. പ്രത്യേകിച്ച് ഡോക്ടർ ടോണി തൻ്റെ ജീവിത കാലങ്ങളിൽ മുതൽ, ചെറുപ്പം മുതൽ തന്നെ കൂടുതൽ പ്രാർത്ഥന ചൈതന്യത്തോടെ അൾത്താര അംഗമായി, അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ മുന്നേറിയ ഡോക്ടർ ടോണി ഇന്ന് തൃശ്ശൂർ അതിരൂപതയിൽ മാത്രമല്ല, പാലക്കാടും ഏകദേശം 5 രൂപതകളിലെ പല സ്ഥലങ്ങളായി പല ശുശ്രൂഷകളും ഇന്ന് ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം തൃശ്ശൂർ വിട്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സേവനം ചെയ്യുമ്പോൾ യാത്രയിലുടനീളം ബസ്സിൽ കൊന്ത ചെല്ലുകൊണ്ടും തിരിച്ച് 2:30 ആകുമ്പോൾ തൃശ്ശൂർ എത്തുമ്പോൾ തൃശ്ശൂർ ലൂർദ് ലൂർദ് പള്ളിയിൽ ചെന്ന് 1 മണിക്കൂർ ദിവ്യകാരണത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് സൈക്കിളിൽ സ്വന്തം ഭവനത്തിലേക്കും, അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണ് മുഴുവൻ സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ട് അത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ടോണി ജോസഫിനെ നമ്മൾ പരിചയപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ പ്രത്യേകത വേറെ പറയാനുള്ളത്, തൃശ്ശൂരിൽ പ്രത്യേകിച്ച് ദൈവദാസരായി ഏകദേശം 5 ദൈവദാസരുണ്ട്. ഈ ദൈവദാസരായി പ്രഖ്യാപിച്ച ആ മക്കളുടെ വിശുദ്ധ പ്രഖ്യാപനത്തിന് മുന്നോടിയായി കല്ലറ തുറന്ന് പരിശോധിക്കുന്ന ചടങ്ങിൽ മെഡിക്കൽ എക്സ്പേർട്ടായിരുന്നു ഈ ഡോക്ടർ ടോണി ജോസഫ്.
എല്ലാം കൊണ്ടും സഭയിലെ അടി ഉറച്ച് വിശ്വസിച്ച് സഭയെ പടുത്തുയർത്താൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായും നിയോഗിച്ചതാണ് ഡോക്ടർ ടോണി ജോസഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ ആ തിരക്കുകൾ, തന്നെ കാണാൻ വരുന്ന രോഗികൾ, പ്രത്യേകിച്ച് ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലൊക്കെ കടന്നു വരുന്ന രോഗികൾ, പാവപ്പെട്ട രോഗികൾ, അത് ഹിന്ദു ആവാം, മുസ്ലിം ആവാം, ക്രിസ്ത്യാനി ആകാം, ആരായിക്കോട്ടെ, കടന്നു വരുന്ന ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടായിരിക്കാം, മറ്റ് രോഗങ്ങളായി കടന്നു വരുന്ന വ്യക്തികളെല്ലാം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ ആ മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓപ്പറേഷനും ഒക്കെ എല്ലാം മനോഹരമായി ഇന്ന് തൃശ്ശൂരിലും പാലക്കാടൊക്കെ ആ ഡോക്ടർക്ക് അനേകം മക്കൾ ഡോക്ടറെ വളരെ സ്നേഹത്തോടുകൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടർ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം 1, 2, 3, 4, 5 തിരുവചനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായത്. അപ്പോൾ അതിനെങ്ങനെയാണ് പറയുന്നത്? വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യൻ്റെ ജ്ഞാനം അത്യുന്നതങ്ങളിൽ നിന്ന് വരുന്നു, രാജാവ് അവനെ ബഹുമാനിക്കുന്നു, വൈദ്യൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. ഹല്ലേലൂയ. വൈദ്യനെ ബഹുമാനിക്കുക, കർത്താവാണ് അവനെ നിയോഗിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് കരിസ്മാറ്റിക് തലങ്ങളായിരിക്കാം, മറ്റേതെങ്കിലും വിശ്വാസ തലങ്ങളായിരിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ട് മാറ്റാം അല്ലെങ്കിൽ കർത്താവ് തൊടും, അതുകൊണ്ട് രോഗങ്ങൾ വരുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് അത് യേശു സൗഖ്യപ്പെടുത്തും. അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നേറുന്ന ഒത്തിരി മക്കളുണ്ട്, അത് നല്ലത് തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്നൊരു അപകടം സംഭവിച്ചു, വണ്ടി ഇടിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചു, നമ്മൾ ആ ഒരു അവസ്ഥയിൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത്? പ്രാർത്ഥിക്കണം, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ദൈവം നിയോഗിച്ച വ്യക്തികളാണ് ഡോക്ടർമാർ. ദൈവം നിയോഗിച്ച്, കാരണം അതിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ ഇതിൻ്റെ ഉറവിടം അത് ദൈവത്തിൽ നിന്നാണ് കടന്നു വരുന്നത്, അല്ലെങ്കിൽ വിസ്ഡം, ജ്ഞാനം അത് കർത്താവിൽ നിന്നാണ് കടന്നു വരുന്നത്. ഈ ഒരു കൃപ കൊടുക്കുന്നത് കർത്താവാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഉന്നതങ്ങളിൽ നിന്നാണ് അവർക്ക് ഈ കൃപ തരുന്നത്. അപ്പോൾ ഓരോ ഡോക്ടറെടുത്തേക്കും നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് അത് ദൈവം നിയോഗിച്ച വ്യക്തികളാണ് അവർ. ദൈവം നിയോഗിച്ച വ്യക്തിയുടെടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ ദൈവം ആ വ്യക്തികളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുക ചെയ്യുന്നത്. പലപ്പോഴും ചില പ്രശസ്തരായ ഡോക്ടർമാരെല്ലാം പറയുന്നത് നമ്മൾ ശ്രവിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു, ഞങ്ങൾ തുന്നി ചേർത്ത് കഴിഞ്ഞു, ഇനി അവിടെ പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഞങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി ചെയ്യേണ്ടത് കർത്താവാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരും ദൈവസന്നിധിയിൽ സറണ്ടറാകുക ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ജ്ഞാനം, അത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഒരു ഓപ്പറേഷനോ മറ്റ് മരുന്നുകളോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആ കൃപാശക്തി കൊടുക്കുന്നത് ദൈവത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. അപ്പോൾ ദൈവം നിയോഗിച്ച ആ വ്യക്തികളെ നമ്മൾ ശരിക്കും ബഹുമാനിക്കാൻ വേണം. നമ്മൾ പലപ്പോഴും ഡോക്ടർമാരെ പല വിധത്തിലും നമ്മൾ അവഹേളിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും കുറച്ച് ഡോക്ടർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്തിൻ്റെ അതിമോഹമൂലം അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പാടെ ഡോക്ടർമാർ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഡോക്ടർമാരൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തുക. അവർ ചെയ്യുന്ന ആ ഒരു റിസ്ക്, അവർ ചെയ്യുന്ന ആ സേവനം പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മളൊക്കെ വല്ല മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലോ അല്ലെങ്കിൽ സാധാരണ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ നമ്മൾ ഒരു മണിക്കൂർ ചെന്ന് നിൽക്കുമ്പോൾ അറിയാം അതിൻ്റെ വേദന എന്താണ്. രോഗികളിങ്ങനെ വരിവരിയായി വന്നുകൊണ്ടിരിക്കുക, കാറിലും അല്ലെങ്കിൽ ആംബുലൻസിലും അല്ലാതെയും ഓട്ടോറിക്ഷയിലും ഒക്കെ കടന്നു വരുന്ന സമയത്ത് ഈ രോഗികളെ അവർ മാറി 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 ചികിത്സിച്ചുകൊണ്ട് അവർക്ക് ആ രോഗികൾ വരുന്ന വേഷം അല്ലെങ്കിൽ ആ അവരുടെ രൂപം, ഭാവം ഇതൊന്നും നമുക്കറിയില്ല, ഇത് പ്രത്യേക അവസ്ഥയല്ല. പക്ഷേ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടും അവർ ആ രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുന്നേറുന്ന അനേകം ഡോക്ടർമാർ, നഴ്സുമാർ, അല്ലെങ്കിൽ കമ്പൗണ്ടർമാർ, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകം മക്കളുണ്ട്. ഇവരെ നമ്മൾക്ക് പലപ്പോഴും ബഹുമാനിക്കുന്നതിന് പകരം അവർ നമ്മൾ അവഹേളിക്കുകയാണ്. അവർക്ക് കൈക്കൂലി കൊടുത്താലാണ് അവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്താൽ ഇത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ആ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരു രോഗിയെ ഒന്ന് സന്ദർശിക്കാൻ പോലും കർത്താവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അവസാനത്തെ വിധിനാളിൽ പറഞ്ഞില്ലേ, ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ ഒന്ന് സന്ദർശിച്ചു എന്ന്. നമ്മളായിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെന്ന് ഏതെങ്കിലും രോഗികളെ കാണാൻ പോലും നമുക്ക് നേരം കിട്ടുന്നില്ല. പക്ഷേ ഏതെങ്കിലും
സാഹചര്യത്തിൽ നമ്മൾ വേണ്ടപ്പെട്ട ഒരു വ്യക്തികൾ അവിടെ അപകടത്തിലോ മറ്റോ പെട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന അംഗങ്ങൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ വിധി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഡോക്ടർ ടോണിയുടെ ഈ ശുശ്രൂഷ മേഖല ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഈ തൃശ്ശൂർ പല സ്ഥലങ്ങളിലും പെട്ടെന്ന് അപകടങ്ങളൊക്കെ ഉണ്ടായിക്കുമ്പോൾ പലരും ചിലപ്പോൾ എൻ്റെ അടുത്ത് വിളിക്കേണ്ട ബ്രദറിന് അറിയാവുന്നല്ലോ ഡോക്ടർ ടോണിയും ഡോക്ടർ എന്ന് വിളിക്കാൻ. ഡോക്ടർ പറയും ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുക, ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും അത് ഞാൻ ചെയ്യാവുന്ന കർമ്മങ്ങളാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മറ്റു വ്യക്തികൾ കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിക്കാം. അതെ, ഒരു കാശും കൊടുക്കാതെ തന്നെയാണ് ഡോക്ടർമാർ ഡോക്ടറുടെ ഒപ്പമുള്ള മറ്റ് ഡോക്ടർമാരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കൃപ, ഒരു ശക്തി ദൈവം അവർക്ക് വേണ്ടി പ്രത്യേകമായി കൊടുക്കുന്നതാണ്. അതാ വചനം ഇപ്രകാരം പറയുന്നത്, അവനെ നിനക്ക് ആവശ്യമുണ്ട്, ഡോക്ടറെ നിനക്ക് ആവശ്യമുണ്ട്. പിന്നെ പറഞ്ഞ കർത്താവാണ് അവനെ നിയോഗിച്ചത്. അതിന് ജ്ഞാനം, ദൈവത്തിന് വൈദ്യൻ്റെ ജ്ഞാനം അത്യുന്നതങ്ങളിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ഡോക്ടറൊന്നും ആവാൻ പറ്റില്ല. കാരണം ഒരു മരുന്ന് എഴുതിയിരുന്ന സമയത്ത് അത്രയും സൂക്ഷിച്ച് വേണം ആയിരുന്നു. എത്ര രോഗികളാണ് നമ്മൾ സാധാരണ പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് ഇവിടെ മുന്നിലേക്ക് ക്യൂ ആയിട്ടാണ് രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂടെ അവർക്ക് പോയിട്ട് വാർഡിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഒക്കെ അവർക്ക് പോകണം ഈ ഗ്യാപ്പുകളൊക്കെ. പക്ഷെ ക്യൂ ആയിട്ട് വന്നിരിക്കുന്ന രോഗികളെ അവർ വളരെ ശാന്തതയോടുകൂടെ അവർ ഓരോ മരുന്ന് കൊടുക്കുമ്പോഴും ഏതെങ്കിലും ഒരു മരുന്നൊന്ന് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ സമരമായി ഡോക്ടറെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങൾ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, അവർ ചിലപ്പോൾ ഊണും ഉറക്കമൊക്കെ മാറ്റിക്കൊണ്ട് ഓപ്പറേഷനും അല്ലെങ്കിൽ രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും എന്നിട്ട് പോലും വളരെ കൃത്യതയോടുകൂടെ അവർ മരുന്ന് നമുക്ക് കുറിച്ച് തരിക ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ നമ്മളെ ബഹുമാനിക്കണം ശരിക്കും വേണമെങ്കിൽ. ഇങ്ങനെയുള്ള ഡോക്ടർമാർ അനേകം ഡോക്ടർമാരുണ്ട് ഇങ്ങനെ ദൈവകൃപയിൽ. വളരെ കുറച്ച് ഡോക്ടർമാർ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ സംഭവിക്കണമെങ്കിൽ അതിന് ഫോക്കസ് ചെയ്ത് നമ്മൾ പോകാൻ പാടില്ല. മറിച്ച് ഇങ്ങനെ വേണ്ടി പ്രത്യേകമായി അനേക ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി മക്കളുണ്ട്. ഇവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പലപ്പോഴും ഇതിനു വേണ്ടി പ്രതികാരത്തോടുകൂടി നമ്മൾ പലവിധത്തിലും പത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ സംഭാഷണമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിനൊക്കെ വേണ്ടി നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് കൃപ കിട്ടാൻ വേണ്ടി, ക്ഷമ കിട്ടാൻ വേണ്ടി, ദൈവസ്നേഹം നിറയാൻ വേണ്ടി നമ്മൾ എത്രമാത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ബലിയർപ്പണത്തിലും അവർക്ക് വേണ്ടി ഒന്ന് കരമിരിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ. നമുക്ക് ഈ ഡോക്ടർ ടോണിയും ഡോക്ടറുടെ ഭാര്യയുടെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഡോക്ടറുടെ സേവനം കഴിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഓരോ സ്ഥലങ്ങളിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ചെയ്യുന്നത്. ഒരു സമയം പോലും പാടാക്കുക. മാത്രമല്ല, ശക്തി ലഭിക്കാൻ വേണ്ടി താൻ തൃശ്ശൂരിൽ നിന്നും പാലക്കാട് പോകുന്ന സമയങ്ങളിൽ സ്വയം വാഹനം ഓടിക്കാതെ ബസ്സിൽ, സാധാരണ പബ്ലിക് കയറുന്ന ബസ്സിൽ കയറിക്കൊണ്ട് അത് നിന്നുകൊണ്ട്, ഡോക്ടർ പറയാം പലപ്പോഴും നിന്നുകൊണ്ടാണ് പോവാറ്, നിന്നുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് ഇല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ഒരു മണിക്കൂർ ദിവ്യഗാനത്തിൽ ഇരുന്നു കൊണ്ട് ശക്തിയാർജിച്ചുകൊണ്ടാണ് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രതിജീവർക്കൊക്കെ വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം ഇവരുടെ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്താനും വേണ്ടി. ഇതേപോലെ അനേകം മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചവർ, ആ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഈ സമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഡോക്ടർ ടോണിയും ഡോക്ടർ ടോണിയുടെ കുടുംബവും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഒറ്റയ്ക്കൊക്കെ ക്ലിനിക്കിലിട്ടിരിക്കുന്ന ആ ഡോക്ടർമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ നിയോഗിച്ച വ്യക്തികൾ, അവർക്ക് ജ്ഞാനം കൊടുക്കുന്നത് നീയാണ് കൊടുക്കുന്നത്. കർത്താവേ, അവർ തരുന്ന ഓരോ മരുന്നും അങ്ങറിയാതെ ഒന്നും തന്നെ കുറിച്ചെഴുതുന്നില്ല. അവരേതെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ മാനുഷ്യമായ ചിന്തകളിൽ പെടുമ്പോഴാണ് കർത്താവ് ഈ സമയം അവർക്ക് ഒന്ന് കരമുയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപതരട്ടെ എന്ന് പറഞ്ഞു. ഒരു ഡോക്ടർക്ക് തെറ്റുപറ്റുമ്പോൾ അത് നാടാകുമ്പോൾ പത്രങ്ങളിലൊക്കെ കൊടുത്തുകൊണ്ട് അവർ അവഹേളിക്കുന്ന പകരം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, അവരെ ശക്തിപ്പെടുത്താൻ കർത്താവ് കൃപതരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സൂചിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ സമയം ഈ ശുശ്രൂഷ മേഖലയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ടോണിങ് കുടുംബത്തെയും അവരെ നീ അനുഗ്രഹിക്കണമേ, സ്പർശിക്കണമേ. കൂടുതൽ അഭിഷേകത്തിൽ ഓരോ മക്കളെയും നിറയണമേ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ എല്ലാ മക്കളെയും കർത്താവേ ഈ സമയം തൊടണമേ, അവിടുത്തെ അത്ഭുതക്കാരം സ്പർശിക്കണമേ. അമ്മേ, ദിവ്യകാരുണ്യത്തിലൂടെ
ഞങ്ങൾക്ക് അന്നന്നും വേണ്ടുന്ന ആത്മീയ ജീവൻ നൽകുന്ന യേശുനാഥ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഈ ആരാധന നിമിഷങ്ങളിൽ ഡോക്ടർ ടോണി ജോസഫിനെ സമർപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടുവരുന്ന പ്രൊലൈഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളെയും അത് കേൾക്കാൻ വരുന്നവരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നല്ല ഈശോയെ മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ നല്ല മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നീ ആഗ്രഹങ്ങളുമായിട്ട് ഈ ആരാധനയ്ക്ക് മുമ്പിലിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ അങ്ങയുടെ കരസ്പർശനത്താൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളായിട്ടുള്ള മക്കളെ നൽകി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഭ്രൂണഹത്യയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ചിന്തകളുമായിട്ട് നിൽക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ദൈവത്തിന് മുൻപിൽ കൊലപാതകികളായിട്ട് അവർ ഒരിക്കലും മാറല്ലേ എന്ന് ഈ ആരാധന വേളയിൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മക്കളില്ലാത്ത ദമ്പതികൾ, മക്കളെ വളർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വളരുന്ന മാതാപിതാക്കൾ, അവരെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ശുശ്രൂഷയുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ആഴ്ചയിൽ നമ്മൾ പരിചയപ്പെട്ട ഡോക്ടർ ടോണി ജോസഫ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഡോക്ടർ ടോണിയിലെ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി വ്യക്തികൾക്ക് ഒരു ആശ്വാസമായി മാറിയ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത്. ഇനി നമ്മൾ അടുത്ത ആഴ്ച ശ്രവിക്കാൻ പോകുന്നത് തൃശ്ശൂർ മുണ്ടൂർ പെരിങ്ങന്നൂർ പാപ്പാ നഗറിൽ താമസിക്കുന്ന നിർമ്മൽ എന്നൊരു ഓട്ടോ ഡ്രൈവറെയാണ് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. ആ മകൻ്റെ ജീവിതൻ, അക്രൈസ്തനായ മകൻ ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നുകൊണ്ട് അതിന്ന് ജീവിക്കുന്ന സുവിശേഷമായി മാറിക്കൊണ്ടിരിക്കുന്ന നിർമ്മലിനെ അടുത്ത ആഴ്ച നമ്മൾ കാണാം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കാൻ മറക്കരുത്. ഈ ശുശ്രൂഷകൾ ഗുഡ്നസ് ചാനലിലെ, നമ്മുടെ സ്വന്തം ഗുഡ്നസ് ചാനലിലെ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും 4 മണിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലായ ജെയ്നീസ് മീഡിയ അല്ലെങ്കിൽ ജോയ്സൺ വടക്കാഞ്ചേരി ഇത് നമ്മൾ തുറക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും അത് കാണാൻ സാധിക്കും. നമ്മളൊരു പുതിയൊരു ശുശ്രൂഷ നമ്മൾ ആരംഭം കുറിച്ചിരിക്കുകയാണ്. വേളാങ്കണ്ണിയിലെ മാതൃസന്നിധിയിലെ ദ്വിദിന ധ്യാനം, മാസത്തിൻ്റെ അവസാനത്തെ ശനി ഞായർ ഈ ദിവസങ്ങളിൽ വേളാങ്കണ്ണി മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ മുമ്പിൽ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ വചന കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് 2 ദിവസം മാതാവിനോടൊപ്പം ആയിരിക്കാവുന്ന വലിയൊരു അവസരം ഇന്ന് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ നമുക്കായി ഒരുക്കിയിരിക്കുകയാണ്. ഈ ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് മനസ്സിലാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ മറക്കരുത്. അടുത്ത ആഴ്ച കാണും വരെ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ.